വോട്ടെണ്ണൽ ദിനത്തിൽ ഏറ്റവും ആവേശത്തോടെ ഏറ്റവും കൃത്യമായി വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ 24 ടീം തയ്യാറാണ്. നാടിന്റെ ന്യൂസ് ഡെസ്കായി തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ ഇതുവരെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച അതേ കൃത്യതയോട് കൂടിയാകും നാളെ 24ന്റെ മാജിക് സ്ക്രീനിൽ 140 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള തത്സമയ വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. 24ന്റെ പ്രത്യേകതയായി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്നത് ഒരു ഹിറ്റ് കോംബോയാണ്. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ആ കോംബോ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ എന്ത് പ്രത്യേകത കാത്തുവയ്ക്കുന്നു എന്നുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ നിന്ന് ഇതിനകം തന്നെ ചോദ്യങ്ങളായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചീഫ് എഡിറ്റർ നമുക്കൊപ്പം ഉണ്ട്. വോട്ടെണ്ണാനായി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്താണ് ഇത്തവണത്തെ സർപ്രൈസ്? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ദിഖ് എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിട്ട് ഓർത്തു പോവുക. കാര്യം അദ്ദേഹം ഗോഡ് ഫാദർ എന്നൊരു സിനിമ ഇറക്കി, അത് 10-15 ദിവസം ഓടി, സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കഴിഞ്ഞാൽ അടുത്ത ചിത്രം ഇറക്കാൻ അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. കാര്യം ചെല്ലുന്ന സ്ഥലത്തെല്ലാം ആൾക്കാർ പറയും ഹിറ്റ്ലറിൻ്റെ വീട്ട് വേണം, 450 ദിവസം ഓടിക്കണം, അങ്ങനെ സൂപ്പർ ഹിറ്റ് ആക്കണം എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എനിക്കെൻ്റെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് നാളെ പൊളിക്കണം, നാളെ തകർക്കണം, നാളെ നിങ്ങളുടെ ഡേ ആണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ തലയിലേക്ക് എടുക്കുന്നില്ല. കാര്യം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കോംബോയിൽ എല്ലാവരും ഉണ്ട്, നമ്മുടെ ടീം മുഴുവനും ഉണ്ട്. അപ്പം നാളെ എന്തായാലും നമ്മൾ ചടുലമായൊരു അവതരണ രീതിയായിരിക്കും. ചിലപ്പോൾ ആൾക്കാർ ഉദ്ദേശിക്കുന്ന ചിലർ തമാശകളൊക്കെ നമ്മൾ ആരാണ് മറ്റേ മധു എന്ന് ചോദിച്ചതുപോലെ ചിലപ്പം പുതിയ മധുമാർ വന്നെന്ന് വരാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ നാളെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സസ്പെൻസ് അല്ലേ, നമ്മൾ വിശദമാക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം പറയുന്നു, ഒരു ഇൻ്റർവലും ഇല്ലാതെ ഇടവേളയൊന്നും ഇല്ലാതെ പരസ്യത്തിൻ്റെ ഇടവേള കൊടുക്കാതെ നമ്മൾ 12 മണിക്കൂറും ഓണായർ നമ്മൾ ജീവനോടെ ഉണ്ടാവും. 24ന്റെ സ്ക്രീനിലെ മികവാണ് ഏറ്റവും നന്നായി 24ൽ നിന്ന് ഫലങ്ങൾ അറിയാൻ സഹായിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഒരു ആളുണ്ട്, അത് ഞങ്ങളുടെ GCO ആയ അനിൽ അയരൂരാണ്. ഇത്തവണ എന്താണ് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രേക്ഷകർക്ക് എന്ത് പുതുമയാണ് നമ്മൾ സമ്മാനിക്കുന്നത്? പ്രേക്ഷകർക്ക് വളരെ വേഗം സ്ക്രീനിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് നമ്മൾ ലേഔട്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മുടെ നിയോജകമണ്ഡലം, തൊട്ടടുത്ത നിയോജകമണ്ഡലം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നിയോജകമണ്ഡലം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. 140 നിയോജകമണ്ഡലങ്ങളിൽ അറ്റ് എ ഗ്ലെയിൻസിൽ നമ്മളൊരു സ്ക്രീനിൽ കാണിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ മാജിക് സ്ക്രീൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ലേഔട്ട്സിൽ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു കോമൺ മാന് മനസ്സിലാകാവുന്ന രീതിയിൽ അവർക്കുണ്ടാവുന്ന സ്ട്രെയിൻ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ലേഔട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിലേക്ക് പോകാം. 5 മണി മുതൽ എങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുന്നത്? തീർച്ചയായും എല്ലാ ഇലക്ഷൻ ദിവസങ്ങളിലും വലിയ ആഘോഷമായിരിക്കും. എല്ലാ ന്യൂസ് ഡെസ്കുകളിലും 24ലെ അവസ്ഥയും വ്യത്യസ്തമായിരിക്കില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എങ്ങനെ പ്രേക്ഷകരിലേക്ക് ഈ ഫലം അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ, ആസ്വാദികരമായ തരത്തിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസങ്ങളിലൊക്കെ 24 ചെയ്തതാണ്. ഇത്തവണയും അതിന് മാറ്റമുണ്ടായിരിക്കില്ല. രാവിലെ 5 മണി മുതൽ അത് ആരംഭിക്കും. 24ന് മാത്രം അവകാശപ്പെടാനാകുമെന്ന ചില പ്രത്യേകതകളുണ്ട്, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 24 ന്യൂസിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചേരമ്പിള്ളി നമുക്കൊപ്പം ചേരുകയാണ്. എല്ലാ തവണയും 24ന്റെ സ്ക്രീൻ അതൊരു മാജിക് സ്ക്രീനായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ കൊണ്ടുള്ള ഏറ്റവും പുതുമയാർന്ന പരീക്ഷണങ്ങൾ 24 വരുത്താറുണ്ട്. ഇത്തവണ എന്താണ് 24ന്റെ സ്ക്രീനിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? 24ന്റെ സ്ക്രീൻ മുൻപ് പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എപ്പോഴും ഉയർന്നിട്ടുള്ള സ്ക്രീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാ വിവരങ്ങളും അതി വേഗതയിൽ തന്നെ അറിയാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കാറുള്ളത്. ഒരുപാട് ഗിമിക്സ് ഒന്നും കാണിക്കാതെ ഇത്രയും നല്ല ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം കൃത്യത, അതിവേഗത്തിൽ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. മാത്രമല്ല വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോംബോ ഉണ്ട് നമുക്ക്. കാരണം ആ കോംബോ, അതായത് SKN ഡോക്ടർ അരുൺകുമാർ വിജയകുമാർ, ഈ കോംബോയാണ് ആൾക്കാർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി ട്രോളുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ആ ട്രോളുകളിലെല്ലാം കാണിക്കുന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ നമ്മൾ വരും. AR VR സാങ്കേതിക വിദ്യകൾ എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മളതിനുള്ള എല്ലാ വിപുലീകരിച്ച ഒറ്റ സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് പ്രതീക്ഷിക്കാം. സുജിയോട് ഞാൻ തിരിച്ചു നോക്കട്ടെ, ഇത്രയും നാൾ ഏഷ്യാനെറ്റിലായിരുന്നു, ഇവിടെ വന്നിട്ട് എന്താ തോന്നുന്നത്? നമ്മുടെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഒരു അടുത്തൊരു സെറ്റപ്പും സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നത് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ച ഒരു ചാനലാണോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് വ്യക്തിപരമായി 24നെ പറ്റി തോന്നിയത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നടത്തുന്ന ആസൂത്രണം, അത് താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെ ഒരേപോലെ ഒറ്റ ടീമായി പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു ഊർജ്ജസ്വലമായ ഒരു ടീമിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് എനിക്ക് മുൻ വർഷങ്ങളിൽ ഇതിനകം ഒരു 10 തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട് ന്യൂസ് ഡെസ്കിൻ്റെ ഭാഗമായി നിന്നതിൽ നിന്ന് ഒരു 11 തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ്. അത്തരത്തിലൊരു ഊർജ്ജസ്വലത കൂടുതലുള്ള ഒരു പ്രത്യേക വൈബുള്ള ഒരു ടീമിൻ്റെ ഭാഗം, അതാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, വേറെ കാര്യം നമ്മളെന്തറിയോ, അത് സുജയ പറഞ്ഞ 100% ശരിയാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈബ്രൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ടീമാണ്. നമ്മളെ പലരും അനുകരിക്കുമ്പോഴും നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ തേടി പോവുകയാണ്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കൽ ടീമുണ്ട്, ക്യാമറ, അതുപോലെ തന്നെ ഗ്രാഫിക്സ്, നമ്മുടെ എഡിറ്റോറിയൽ ടീം, നമ്മുടെ എല്ലാവരും അതിനു വെച്ചാൽ രാത്രിയും പകലും ഇല്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതാണ് നമ്മുടെ വിജയം. മാത്രമല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് പറ്റിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ ഇടയിലാണ് നമ്മളിത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രമകരമായ പണി. അത് വളരെ നല്ല രീതിയിൽ നമ്മളിവിടെ അതിനുവേണ്ടി ഒരു ടീം തന്നെ, കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ ഒരു ടീം തന്നെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവരുടെ പണി ഇത് കൃത്യമായിട്ട് മാസ്ക് വയ്ക്കുന്നുണ്ടോ, കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുന്നുണ്ടോ, ഫ്യൂമിഗേഷൻ നടത്തുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കി ഇവിടുത്തെ ഓരോ ജീവനക്കാരും മതിയായ രക്ഷ അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇത്തരം ഒരു സന്ദേശം കൊടുക്കുന്നതോടൊപ്പം ഇവിടെയും ഇഷ്ട കോംബോ നാളെ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ നിറച്ച ഒരുപാട് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആകാംക്ഷ, അതോടൊപ്പം തന്നെ അവരൊരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹിറ്റ് കോംബോയിലെ ഒരു താരത്തെ, ഞങ്ങളുടെ സ്വന്തം മുട്ട എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കുന്ന ഡോക്ടർ കെ അരുൺകുമാറിലേക്കാണ്. ഡോക്ടർ കെ അരുൺകുമാർ ഒരുപാട് തമാശകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാവിലെ ആർ ശ്രീകണ്ഠൻ നായർ നമ്മുടെ ചീഫ് എഡിറ്റർ പറയുന്നുണ്ടായിരുന്നു. ഇത്തവണ എന്താണ് അരുൺ കരുതി വെച്ചിരിക്കുന്ന തമാശകൾ, പാട്ടുകൾ, ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുമ്പോൾ എന്തൊക്കെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു തമാശ നമ്മൾ പഠിച്ചിട്ടല്ലോ തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങളിലേക്ക് പോകുന്നത്. ഏകദേശം 50,490 വോട്ടിംഗ് മെഷീനുകളിൽ ഇരിക്കുന്ന ഒരു അത്ഭുതം നമ്മൾ കേരളത്തിൽ ഉള്ള ആളുകൾ പ്രതീക്ഷിക്കുകയാണ്. 40 ശേഷം ഒരു തുടർഭരണത്തിനുള്ള സാധ്യത എക്സിറ്റ് പോളുകൾ വിലയിരുത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ അത്തരമൊരു കാറ്റുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. വരുന്ന റിസൾട്ടുകൾ നമ്മളെ അതിശയിപ്പിച്ചപ്പോൾ സ്വാഭാവികമായുമുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് അന്ന് പാട്ടുകളും ഈ തമാശകളും ഒക്കെ വന്നത്. സ്വാഭാവികമായും തമാശകളുണ്ടാവും, പക്ഷേ അത് മനഃപൂർവ്വം പഠിച്ച് സ്ക്രിപ്റ്റഡായ ഒരു തമാശയല്ല. പക്ഷേ നാളെ വളരെ വൈകാരികമായൊരു മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് 24നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത പ്രീ പോളുകൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മളുടെ നിരീക്ഷണങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഓരോ റിസൾട്ടും ആ അർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ആവേശവും കുറയാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്നോടൊപ്പം എസ് കെ എന്നുണ്ട്, വിജയകുമാറുണ്ട്. അപ്പോൾ രാവിലെ മുതൽ തന്നെ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളുമായി പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് നിരാശപ്പെടേണ്ട ഒന്നും ഉണ്ടാവില്ലെന്ന് നമ്മൾ കരുതുന്നു, റിസൾട്ട് ഒഴിച്ച്. എസ് വിജയകുമാർ എനിക്കൊപ്പം ഉണ്ട്. വിജയകുമാർ പാട്ടും പാടും ഡാൻസും കളിക്കുമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രേക്ഷകർ മനസ്സിലാക്കിയത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ നമ്മൾ SSLC എക്സാം എഴുതിയിട്ടിരിക്കുന്ന ഒരു കുട്ടി നാളെ റിസൾട്ട് വരുമ്പം വരാനിരിക്കുന്നതിൻ്റെ തലേദിവസത്തെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ആ ടെൻഷൻ എനിക്കുണ്ട്. അതായത് റിസൾട്ട് വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇപ്പോൾ ആ ടെൻഷൻ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മുടെ സ്ക്രീനിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മുഴുവൻ മണ്ഡലങ്ങളുടെയും ഫലസൂചനകൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളതാണ് ക്ലെയിം ചെയ്യുന്നത്, ഒറ്റ നോട്ടത്തിൽ കേരളത്തിൻ്റെ സമഗ്ര രാഷ്ട്രീയ ചിത്രം ഒരു പ്രേക്ഷകന് അറിയാൻ പറ്റും. അതുകൊണ്ട് 24 സ്ക്രീൻ അത്രത്തോളം കൃത്യമായി വേഗത്തിൽ ഒരു പിഴവുമില്ലാതെ അത് പ്രേക്ഷകരിലേക്ക് ചടുലമായി എത്തിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നൽകുന്ന ഉറപ്പ്. അതിന് വേണ്ടത് എന്തൊക്കെയാണോ അത് മുഴുവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സിന്ധു സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അവസാന മിനുക്കുമണികൾ, ചെറിയ ചെറിയ മിനുക്കുമണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇന്ന് പൂർത്തിയാക്കി നാളെ 5 തന്നെ നമ്മളോടൊപ്പം ഉണ്ടാകുക, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നമുക്ക് ഇനി അറിയേണ്ടത് നമ്മുടെ ഈ 24 മാജിക് സ്ക്രീനിനൊപ്പം തന്നെ ഡിജിറ്റൽ മീഡിയയിലൂടെയുള്ള എല്ലാ വിവരങ്ങളും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി വളരെ വിപുലമായ ക്രമീകരണങ്ങൾ 24 നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ മേൽനോട്ടം, അപ്പോൾ ന്യൂസ് ഡെസ്കിൻ്റെ നാളത്തെ ഏകോപനം ഒക്കെ നിർവഹിക്കുന്നത് ശ്രീ അരവിന്ദായിരിക്കും, ഞങ്ങളുടെ സീനിയർ ന്യൂസ് എഡിറ്റർ. എന്താണ് നമ്മൾ നാളെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് തരത്തിലായിരിക്കും നമ്മുടെ ഈ ഫലങ്ങൾ അതിവേഗത്തിൽ എത്തിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഒരുപാട് പേർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ? തീർച്ചയായിട്ടും ഈ നമ്മുടെ ചാനലിൻ്റെ വേഗത്തിനൊപ്പം തന്നെ ഡിജിറ്റലിനും ഒരു വേഗത ഉണ്ടാകും. കാരണം ഈ ചാനൽ തന്നെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ടും അതൊരു മൊബൈൽ ഫോൺ കാഴ്ചക്കാരാണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളത് ഒരുക്കുന്നത്. വലിയ അക്ഷരങ്ങളുണ്ടാകും,
പെട്ടെന്ന് കാണാൻ പറ്റും. ഒരു യാത്രയിൽ എത്ര ഷേക്ക് ചെയ്താലും കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഏത് തരത്തിലും നമുക്ക് അത് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക, റിസൾട്ട് ആദ്യം എത്തിക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുന്നില്ല, അതുമാത്രമായിരിക്കും നമ്മുടെ ഒരു ഒരു പ്രൈം ലക്ഷ്യം. ഞങ്ങളുടെ ഡേറ്റ അത് എത്രത്തോളം കൃത്യമായി വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി പറയാം. ഞങ്ങളുടെ ഡേറ്റ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു റിസർച്ച് കം നമ്മളുടെ ന്യൂസ് ഡെസ്കിന്റെ ഈ ഒരു ഇലക്ഷൻ ഡെസ്ക് ആണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാമൂഹിക അകലം പാലിച്ച് ഈ ഒരു മുറിയിൽ ഇവർ മൂന്ന് പേരെയുമേ കാണാൻ കഴിയുന്നുള്ളൂ. എല്ലാ കോവിഡ് പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഡേറ്റ എൻട്രി അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഡെസ്ക് ഒക്കെ പ്രവർത്തിക്കുന്നത്. ടിൻഡോമൻ 24 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗതയ്ക്കൊപ്പം കൃത്യതയെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ക്രോഡീകരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഡേറ്റകളും അതിനകത്ത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ, അവരുടെ ചിഹ്നങ്ങൾ, അതെല്ലാം കൃത്യമായി ഉറപ്പുവരുത്തുക എന്നുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ഫൈനൽ ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ്. ബാക്കി എല്ലാ പ്രവർത്തികളും നമ്മുടെ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒറ്റ സ്ക്രീനിൽ നമ്മുടെ 140 മണ്ഡലങ്ങളുടെ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ മാജിക് സ്ക്രീനിൻ്റെ പ്രത്യേകത. അത് കൃത്യമായി ഉറപ്പുവരുത്തുക എന്നുള്ള ജോലികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ മറ്റ് വെല്ലുവിളികളായിരുന്നു മുൻ വർഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം നമുക്ക് കോവിഡാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നമ്മുടെ ടീമിനെ നമ്മൾ ചുരുക്കിയിരിക്കുന്നു, നമ്മുടെ ആളുകളുടെ എണ്ണം കുറച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വെല്ലുവിളിയാണ് നമ്മൾ നാളെ ഏറ്റെടുക്കുന്നത്. കാരണം അത്രയും കൃത്യതയോടെയും വേഗതയോടെയും നൽകണം. കാരണം മുൻ ഇലക്ഷനൊക്കെ സംബന്ധിച്ചോളം നമുക്ക് ആളുകളുടെ എണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വേഗതയ്ക്ക് ഒരു ആളുകളുടെ എണ്ണം കൂട്ടുമ്പോൾ അതിൻ്റെ വേഗത കൂടുമായിരുന്നു. ഇപ്പോൾ നമ്മൾ എണ്ണം കുറച്ചിട്ട് ആ എണ്ണം കുറയുന്ന അത്രയും ഊർജ്ജം ഒരാൾ ചെയ്യേണ്ട ജോലി രണ്ടുപേർ ചെയ്യുന്നു, ഒരാൾക്ക് രണ്ടുപേരുടെ എനർജി, ആ ഒരു എനർജിയാണ് നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കോവിഡ് പ്രതിസന്ധിക്കിടയിലും വീട്ടിലിരിക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചോളം ഒരു വോട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ മാജിക് സ്ക്രീനിൽ കാണാൻ കഴിയും. അത് ഉറപ്പുവരുത്തും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള ഒരു എന്താ ക്രോസ് ചെക്കിംഗ് അല്ലെങ്കിൽ ഒരു റീചെക്കിംഗ് ഇത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നമ്മുടെ മാജിക് സ്ക്രീനിൽ നമ്മൾ ഫലം അറിഞ്ഞതിന് ശേഷം നാടിന്റെ നെടുനായകരുടെ പ്രതികരണങ്ങൾ വരുന്ന ആ ഒരു നിമിഷമുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്? കൂടുതൽ വലിപ്പത്തിൽ പ്രേക്ഷകരിലേക്ക് പ്രീ പോൾ എത്തിച്ച 24 എന്താണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഇത്തവണ നമ്മുടെ വിസ്താര മാജിക് ഉണ്ടോ വൈകുന്നേരം പ്രേക്ഷകരിലേക്ക്? തീർച്ചയായിട്ടും ഉണ്ടാവും. 8 ക്യാമറ അതിന് സജ്ജമാണ്. അതിന് നല്ലൊരു ടീം മണിയിട് നമ്മുടെ സ്റ്റുഡിയോയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ മാജിക് സ്ക്രീനിൽ ആ വലിയൊരു ബിഗ് സ്ക്രീനിൽ വലിപ്പത്തിൽ തന്നെ ചർച്ചകളൊക്കെ കാണും. 24 വാർത്താ ചാനൽ ഒരു വ്യത്യസ്തമായ വാർത്താ സംസ്കാരത്തിനാണ് തുടക്കമിട്ടത്. ചാനലിന്റെ തുടക്കം തൊട്ട് തന്നെയുള്ള സ്റ്റാർ ആങ്കർ അനുജയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അനുജ, ഈ ഒരു 24 ചാനലിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തെ വാർത്താവതരണം എന്ന് പറയുമ്പോൾ മറ്റു ചാനലുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്ര സൂക്ഷ്മമായി വിവരങ്ങൾ എത്തിക്കുന്നതോടൊപ്പം ആ രസച്ചരട് പൊട്ടാതെ നോക്കുന്ന ആ ഒരു സംവിധാനം, അത് എത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അനുജയ്ക്ക് തോന്നുന്നത്? തീർച്ചയായും അത് പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇതിനോടകം തന്നെ. അതായത് വളരെ രസകരമായ രീതിയിൽ, എന്നാൽ അതിൻ്റെ ആ സീരിയസ്നെസ് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലാണ് നമ്മുടെ ഓരോ ഇലക്ഷൻ ബുള്ളറ്റിനുകളും നമ്മൾ, അല്ലെങ്കിൽ ആ ലൈവ് ഡേയിലൊക്കെ നമ്മളത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തേതൊക്കെ അത് പ്രേക്ഷകർ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മളോടൊക്കെ ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അത് പ്ലാൻഡായിരുന്നോ, ഓരോ ഡയലോഗുകളിടയ്ക്ക് വരുന്നു. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഒരു ആധികാരികത ഒരു തരത്തിലും നഷ്ടപ്പെടാത്ത രീതിയിലേക്കാണ് നമ്മളത് ഓരോ റിസൾട്ട് വരുമ്പോഴും അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇക്കുറിയും അത്തരത്തിലേക്ക് വളരെ വേഗം ഏറ്റവും ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എന്താണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നത് എത്തിക്കുന്നു. പക്ഷേ അത് വളരെ രസകരമായ രീതിയിൽ നിന്നുകൊണ്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇക്കുറിയും 24 ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യ വിദഗ്ധരൊക്കെ നമ്മളോട് പറയുന്നത് പോലെ കോവിഡ് സാഹചര്യമാണ്, അതുകൊണ്ട് കൂട്ടം കൂടി ഇരുന്നു കൊണ്ട് തന്നെ അത് 24 ആയാലും ഏത് ചാനലായാലും കാണരുത്. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്നോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലോ ഇരുന്ന് കാണുക. 24 പ്രേക്ഷകരിലേക്ക് ഏറ്റവും ആദ്യം ആധികാരികതയോടെ വിശ്വസ്തയോടെ ഈ ഫലങ്ങൾ എത്തിക്കും. ഓക്കെ, അതാണ് 24 ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് നൽകാനുള്ള ഉറപ്പ്. ആദ്യം എത്തിക്കുന്നതോടൊപ്പം ആധികാരികതയോടെ ആവേശത്തോടെ പ്രേക്ഷകരിലേക്ക് എല്ലാ വിവരങ്ങളും. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് ലീഡ് നില മാറി മറിയുമ്പോൾ ഓരോ നിമിഷത്തെയും വിവരങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് ആയ 24 തയ്യാറാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു 24.